വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് താനൊരു നല്ല നടിയാണെന്ന് ബോധ്യപ്പെടുത്തിയ താരമാണ് വിൻസി അലോഷ്യസ്. ഇന്നലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴാണ് നടിയുടെ വീടും വീട്ടുകാരെയുമെല്ലാം മലയാളികൾ കണ്ടറിഞ്ഞത്. ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമെല്ലാം അറിഞ്ഞ് വളർന്നുവന്ന വിൻസിയുടെ ജീവിതം പണമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നേടാനാകൂ എന്ന് കരുതുന്നവർക്കുള്ള മറുപടി കൂടിയാണ്. കിട്ടിയ അവസരങ്ങൾ മികച്ച രീതിയിൽ പ്രയോഗിക്കാനും അതിനൊപ്പം ഭാഗ്യമെന്ന ഘടകം കൂടി ചേർത്തപ്പോൾ വിൻസിയുടെയും മാതാപിതാക്കളുടെയും ജീവിതം മാറി മറിയുകയായിരുന്നു. ഇന്ന് ആ മകളുടെ പേരിൽ അഭിമാനിക്കുകയാണ് അലോഷ്യസും കുടുംബവും നാട്ടുകാരുമെല്ലാം. മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാരിയാണ് വിൻസി അലോഷ്യസ്. ഒരു തനി നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി. അച്ഛൻ അലോഷ്യസ് ഡ്രൈവറാണ്. അമ്മ സോണി ഒരു വീട്ടമ്മയും കൂടെപ്പിറപ്പായി ആകെയുള്ളത് ചേട്ടൻ വിപിനും. വിൻസിക്ക് കുട്ടിക്കാലം മുതൽക്കേ സിനിമ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നു. നടിയാകാനും സിനിമയിൽ മുഖം കാണിക്കാനും കൊതിച്ചു നടന്നിരുന്ന പെൺകുട്ടി. എങ്കിലും വീട്ടിലെ കഷ്ടപ്പാടും അപ്പന്റെ പ്രാരാബ്ധങ്ങൾക്കും നടുവിൽ ഈ സ്വപ്നങ്ങളെല്ലാം മനസ്സിൽ മൂടിയിട്ടായിരുന്നു വിൻസി നടന്നിരുന്നത്. എങ്കിലും എന്നെങ്കിലും താനൊരു നടിയാകുമെന്ന പ്രതീക്ഷ ആ മനസ്സിൽ ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബത്തിലായിരുന്നു വിൻസിയുടെ ജനനം. സിനിമയിലെത്തി കാശുണ്ടാക്കി അങ്ങനെ അപ്പനും അമ്മയ്ക്കും ഒരു നല്ല വീട് വെച്ചു കൊടുക്കാം എന്നായിരുന്നു സ്വപ്നം. അങ്ങനെ വിൻസിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി ഭാഗം വെച്ചു കിട്ടിയ സ്ഥലത്ത് സ്വന്തമായി ഒരു വീട് അപ്പൻ പണിതു തുടങ്ങിയത്. മുഴുവൻ പണിയൊന്നും തീർന്നിരുന്നില്ല. അപ്പന്റെ കയ്യിൽ കാശ് കിട്ടുന്നതിന് അനുസരിച്ചായിരുന്നു പണി. എങ്കിലും അവിടെയായിരുന്നു താമസം. അപ്പോഴേ വിൻസിക്ക് സിനിമാമോഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സൗന്ദര്യം കൂട്ടാൻ പഠിച്ച പണി 18 നോക്കിയിരുന്നു. സദാസമയവും ഈ സ്വപ്നം ചുമന്നാണ് നടപ്പ്. അതിന്റെ ഭാഗമായി ചില്ലറ കള്ളത്തരങ്ങളും കാണിച്ചിരുന്നു. വീട്ടിലെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി മുടി നിവർത്തി സ്കൂളിലേക്ക് പോകും. ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി മുടി സ്ട്രെയ്റ്റൻ ചെയ്തതാണെന്നായിരുന്നു കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നത്. ഒരിക്കൽ തന്റെ സ്വപ്നം അമ്മയോട് പറഞ്ഞപ്പോൾ, നീയൊരു സാധാരണ ഡ്രൈവറുടെ മകളാണ്, ഐശ്വര്യറായി ഒന്നുമല്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി. എന്നാൽ അത് വിൻസിക്ക് വാശിയായി. അങ്ങനെയാണ് +2 കഴിഞ്ഞപ്പോൾ ആർക്കിടെക്ചർ ഡിഗ്രി ചെയ്യുവാൻ കൊച്ചി നഗരത്തിലേക്ക് എത്തുന്നത്. പഠനത്തിനിടെയുള്ള യാത്രക്കിടെ ചിക്കൻ പോക്സ് പിടികൂടി ഇരിക്കവെയാണ് റിയാലിറ്റി ഷോയിലേക്ക് അപേക്ഷിച്ചത്. ആദ്യ ചാൻസിൽ പുറത്തായെങ്കിലും ഒരവസരം കൂടി കിട്ടി. അതിൽ കടന്നുകൂടി. അങ്ങനെ 2028 നായിക നായകൻ റിയാലിറ്റി ഷോയുടെ റണ്ണറപ്പായാണ് തിരിച്ചിറങ്ങിയത്. അതിനു പിന്നാലെ നടി മഞ്ജു വാര്യർക്കൊപ്പം പരസ്യചിത്രവും മറ്റൊരു റിയാലിറ്റി ഷോയുടെ അവതാരകയായും വിൻസി എത്തി. അതേ വർഷം തന്നെ വികൃതി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. അങ്ങനെ 4 വർഷത്തിനുള്ളിൽ 8 ചിത്രങ്ങൾ. അതിൽ രേഖ എന്ന ചിത്രമാണ് ഇപ്പോൾ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹയാക്കിയത്. നേട്ടങ്ങളുടെയും അഭിമാനത്തിന്റെയും നിറകയിൽ നിൽക്കുമ്പോഴും 18 തുടങ്ങിയ വീടുപണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. മകൾ നടിയായിട്ടും അപ്പൻ ഡ്രൈവർ ജോലി നിർത്തിയിട്ടുമില്ല. കയ്യിൽ കിട്ടുന്ന കാശിനനുസരിച്ച് അപ്പനും മക്കളുമെല്ലാം ചേർന്നാണ് ഇപ്പോൾ വീട് പണിയുന്നത്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയ വീട് ഉടൻ തന്നെ പൂർണ്ണ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നടി ഇപ്പോൾ.